എല്ലാവർക്കും നമസ്കാരം പി എസ് സി എക്സാം ക്രാക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസിക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചേരുന്ന പുതിയ ടീമാണ് ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിൻ്റെ ഭാഗമാകുന്ന പതിനൊന്നാമത്തെ ടീമാണ് ഈസ്റ്റ് ബംഗാൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി ചിലവ് കുറഞ്ഞ അലൂമിനിയം ബാറ്ററികൾ നിർമ്മിക്കാൻ പോകുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടുത്തിടെ ബി സി സി വനിതാ സെലക്ഷൻ കമ്മിറ്റിയുടെ തലവനായ മുൻ ഇന്ത്യൻ വനിതാ താരമാണ് നീതു ഡേവിഡ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചേരുന്ന പുതിയ ടീമാണ് ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിന്റെ ഭാഗമാകുന്ന പതിനൊന്നാമത്തെ ടീമാണ് ഈസ്റ്റ് ബംഗാൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി ചിലവ് കുറഞ്ഞ അലൂമിനിയം ബാറ്ററികൾ നിർമ്മിക്കാൻ പോകുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടുത്തിടെ ബി സി സി വനിതാ സെലക്ഷൻ കമ്മിറ്റിയുടെ തലവനായ മുൻ ഇന്ത്യൻ വനിതാ താരമാണ് നീതു ഡേവിഡ് അടുത്ത പോയിന്റാണ് ഐ പി എല്ലിൽ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മയാങ്ക് അഗർവാള് അമ്പത് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് ഐ പി എല്ലിൽ വേഗമേറിയ ഒന്നാമത്തെ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് യൂസഫ് ഫത്താൻ മുപ്പത് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് ക്രിസ്ഗെയില് മുപ്പത് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് അടുത്തിടെ നടന്ന റഷ്യൻ ഗ്രാൻഡ് ഫിക്സ് വിജയിയാണ് വാൾട്ടരി ബോട്ടാസ് ഐ പി എല്ലിൽ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മായാങ് അഗർവാള് അമ്പത് പന്തിൽ നിന്ന് ഐ പി എല്ലിൽ വേഗമേറി ഒന്നാമത്തെ സെഞ്ചറി നേടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് യൂസഫ് പത്താൻ മുപ്പത്തേഴ് പന്തിൽ നിന്ന് ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് റുസ്കയിലെ മുപ്പത് പന്തിൽ നിന്ന് അടുത്തിടെ നടന്ന റഷ്യൻ ഗ്രാൻഡ് പിക്സ് വിജയിയാണ് വാൾട്ടരി ഓട്ടാസ് അടുത്ത പോയിന്റാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരെ പുറത്താക്കുന്ന വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം കൈവരിച്ച ക്രിക്കറ്റ് താരമാണ് അലീസ ഹീലി അടുത്തിടെ അന്തരിച്ച മുൻ മന്ത്രിയും ചങ്ങനാശ്ശേരി എം എൽ എ സി എഫ് തോമസ് അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ജസ്വന്ത് സിംഗ് അപ്പോൾ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരെ പുറത്താക്കുന്ന വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം കൈവരിച്ച ക്രിക്കറ്റ് താരമാണ് അലീസ ഹീലി അടുത്തിടെ അന്തരിച്ച മുൻ മന്ത്രിയും ചങ്ങനാശ്ശേരി എം എൽ എ സി എഫ് തോമസ് അടുത്തത് അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് ജസ്വന്ത് സിംഗ് അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കറണ്ട് അഫെയേഴ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് പാദ്യത്തെ ചോദ്യമാണ് സെപ്റ്റംബർ ഇരുപത്തേഴ് എന്ത് ദിനമായി ആചരിക്കുന്നു രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തിടെ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ നാവിക അഭ്യാസത്തിന്റെ പേരെന്ത് മൂന്നാമത്തെ ചോദ്യമാണ് അടുത്തിടെ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് നാലാമത്തെ ചോദ്യമാണ് അടുത്തിടെ ശുചിത്വ പദവി ലഭിച്ച തൃശൂർ ജില്ലയിലെ നഗരസഭ ഏതാണ് ഉത്തരം അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക ഉത്തരമറിയാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇന്നത്തെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്